എല്ലാ കുട്ടികൾക്കും നമ്മൾ ക്ലാരിറ്റി ടെസ്റ്റ് തരുന്നത്. ഓ, അതിന്റെ ആവശ്യമൊന്നുമില്ല, അവൻ പഠിക്കാൻ പിടിക്കണ അല്ലടാ. ആ അതെ സാർ, ഇത് കുട്ടികളുടെ കഴിവ് നോക്കാനുള്ള ടെസ്റ്റ് മാത്രമാണ്. ഇത് പൂർണ്ണമായിട്ടും ഫ്രീ ആണ്. ഓ, ഫ്രീ ആണോ? എന്നാ വെറുതെ അറ്റൻഡ് ചെയ്തേക്ക്. ആ ശരി, റിസൾട്ട് വന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം എന്താ അവസ്ഥ. മോൻ പഠിക്കാൻ പിടിക്കണായിരിക്കാം, പക്ഷേ റിസൾട്ടിൽ അത്ര പോരാ. ഫ്യൂച്ചറിൽ ഇനി ഇത് താഴാൻ സാധ്യതയുണ്ട്. അയ്യോ, അങ്ങനെയാണോ? ഈ ഹയർ സ്റ്റഡീസ് ഒക്കെ എത്തുമ്പോഴാണ് ഇതിന്റെ ഭവിഷ്യത്ത് അറിയാം. ഇനിയിപ്പോ എന്താ ചെയ്യാ? പേടിക്കണ്ട, ഞങ്ങളുടെ ഒരു കോഴ്സ് ഉണ്ട്, അതിൽ ചേർന്നാ മതി. വെറും 50,000 രൂപ. അയ്യോ, അത്രയൊക്കെ ആവോ? മക്കളുടെ ഫ്യൂച്ചർ അല്ലേ നമ്മൾ നോക്കേണ്ടത്. കറക്റ്റ്. ഈ വർഷം ചേരാം, അടുത്ത വർഷത്തേക്ക് അത്രയും പൈസ ഉണ്ടാവും എന്നറിയില്ല. അതൊന്നും വിഷമിക്കണ്ട, ഞങ്ങളുടെ ഒരു സഹായിയുണ്ട്, അവൻ നിങ്ങളെ കൃത്യമായിട്ട് സഹായിക്കും. ഡേ, ഇങ്ങോട്ട് വാ. എത്ര വേണമെങ്കിലും EMI തരാം, ആധാർ കാർഡും പാൻ കാർഡും തന്നാ മതി. ഡേ, ടാർജറ്റ് മറക്കണ്ട. അറിയടാ, വെറുതെ ഓർമ്മിപ്പിക്കണ്ട. ഷേടാ, ഇതിപ്പോ എന്തിനൊക്കെ ലോൺ എടുക്കണം? എല്ലാ ആറ്റിലും എടുക്കണം, എന്നിട്ട് എല്ലാം ബൗൺസ് ആവണം. നല്ല, നമുക്ക് ഗുണമുള്ളൂ. വീട്ടില് വേറെ വല്ല കുട്ടികളുണ്ടോ? ആ ഉണ്ട്, ഇവന്റെ ചെറിയൊരാളുണ്ട്. ഓ, ചെറുതാണല്ലേ, അപ്പൊ 50,000 ഒന്നും ആവില്ല. ഓ, സമാധാനം. അവൻ എത്രയാവും? വെറും 90,000. 90,000 രൂപയാ? പിന്നെ ക്രിക്കറ്റ് ടീമിന്റെ ജേഴ്സി സ്പോൺസർ ചെയ്യണം, മോഹൻലാല് മുതൽ ഷാറൂഖ് ഖാൻ വരെ പൈസ കൊടുക്കണം. അതിന് ഞങ്ങളാണോ വരാ? മോന്റെ പഠിപ്പ് കഴിയുമ്പോഴേക്കും നട്ടം തിരിഞ്ഞ് ഓടണം. എന്താ, എന്തേലും പറഞ്ഞ? അല്ല, കുറച്ച് കഷ്ടപ്പെട്ട് നട്ടം തിരിഞ്ഞിട്ടാണെങ്കിലും ഫീസ് കറക്റ്റായിട്ട് കിട്ടണമെന്ന് പറയായിരുന്നു. മക്കളുടെ ഫ്യൂച്ചർ